നമസ്കാരം എവർക്കും മെജുവിനിന്റെ ഇൻഫോർമേറ്റീവായ ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പൊതുപരീക്ഷകൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നടത്തും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഡിസംബർ രണ്ടിന് എടുക്കുന്നതായിരിക്കും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എജുവിനിൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും ഈ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികൾക്ക് ജനുവരിയിൽ ക്ലാസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യത വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നു ഇതിനായി ഡിസംബർ പതിനേഴ് മുതൽ വിദ്യാലയത്തിലെത്തുന്ന അധ്യാപകരോട് ഇതിനുള്ള ക്രമീകരണങ്ങൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരേ സമയം വിദ്യാലയത്തിൽ ഹാജരാവേണ്ട കുട്ടികളുടെ എണ്ണം അധ്യാപകരുടെ എണ്ണം ലാബിന്റെ സൗകര്യം രക്ഷാകർത്താക്കളുടെ അനുമതി വാങ്ങൽ വിദ്യാലയത്തിലെ ക്രമീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അധ്യാപകർ തീരുമാനിക്കണം ഏപ്രിലിനകം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടത്താനാണ് ആലോചന സി ബി എസ് ഇ ഐ സി എസ്ഇ ബോർഡുകളുടെയും മറ്റ് സ്റ്റേറ്റ് ബോർഡുകളുടെയും തീരുമാനം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഡിസംബർ രണ്ടിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട് ഡിസംബർ രണ്ടിന് ഇത് സംബന്ധിച്ച അന്തിമമായ തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കും അത് യജുവിൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ഇതേസമയം കോളേജുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു കോവിഡ് വ്യാപനം കുറഞ്ഞാൽ കോളേജുകൾ ജനുവരിയിൽ തുറക്കാൻ സർക്കാർ ശ്രമിക്കുന്നു ജനുവരി ഒന്നു മുതൽ തുറക്കാനാവുമോ എന്ന് കഴിഞ്ഞ ദിവസം അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു സാഹചര്യം വിലയിരുത്തി തീരുമാനമെടുക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട് കോളേജുകൾ തുറക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാമെന്ന് യു ജി സി നിലപാട് അറിയിച്ചിരുന്നു കർണാടക മാതൃകയിൽ അവസാന വർഷ ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുമായി കോളേജുകൾ തുറക്കാനും ആലോചനയുണ്ട് ചില കോളേജുകളിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആയതിനാൽ കോളേജുകൾ തുറക്കുന്നതിൽ ദുരന്ത നിവാരണ വകുപ്പിന്റെയും കോവിഡ് വിദഗ്ദ്ധ സമിതിയുടെയും അനുമതി ആവശ്യമാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ കോളേജുകൾ പ്രവർത്തിക്കുകയാണെങ്കിലും സുരക്ഷ ഉറപ്പുവരുത്താനായി കോളേജുകൾ രണ്ട് ഷിഫ്റ്റായാലും പ്രവർത്തിക്കുക രാവിലെ എട്ടേ മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെ ഒരു ഷിഫ്റ്റും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെ വേറൊരു ഷിഫ്റ്റും എന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വിദ്യാഭ്യാസ വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി യജുവിനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കുക Thanks for watching.